বেলা শুদ্ধ পবন হেরে লাডলো জাগো অমৃত বেলা শুদ্ধ পবন হেরে লাডলো জাগো অখিয়া খোলো শিব শিব বলো খোলো শিব শিব বলো বচ্চো আলস ত্যাগো মেরে লাডলো জাগো অমৃত বেলা শুদ্ধ পবন হেরে লাডলো জাগো মুরলী কে স্বর মধুর মিলে মধুবন কে ভি ফুল খিলে মুরলী কে স্বর মধুর মিলে মধুবন কে ভি ফুল খিলে ধরতি জাগি অম্বর জাগা ধরতি জাগি অম্বর জাগা তুম ভি লাডলো জাগো মেরে লাডলো জাগো 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 ডাল ডাল পর পঞ্ছী বোলে কানো মে অমৃত রস ঘোলে ডাল ডাল পর পঞ্ছী বোলে কানো মে অমৃত রস ঘোলে প্রভু মিলন কা ইহি সময় হে প্রভু ইহি সময় হে ব্রহ্ম মুহূর্ত হে জাগো মেরে লাডলো জাগো 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 সোবত হো খোবত হাগত হো পাবত হোবত হো খোবত হাগত হো পাবত হাবা কি প্যারি বাণী মিঠি বাণী সুন প্যারে বচ্চো জাগো মেরে লাডলো জাগো অমৃত বেলা শুদ্ধ পবন হেরে লাডলো জাগো অখিয়া খোলো শিব শিব বলো অখিয়া খোলো শিব শিব বলো বচ্চো আলস ত্যাগো মেরে লাডলো জাগো মেরে লাডলো জাগো মেরে লাডলো
लाडलो जागो मेरे लाडलो जागो।
ഓം ശാന്തി. സർവശക്തിവാൻ പ്രഭുവുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഈശ്വര ദർശനത്തിനുള്ള സുന്ദര മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. അമൃതിന് സമാനം ശക്തി നിറച്ച് സർവശക്തിവാനിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള സമയമാണിത്. അതിനാൽ അമൃതവേള ബ്രഹ്മമുഹൂർത്തം അമൃതവേളയാണ്. ഇന്നത്തെ സുപ്രഭാതത്തിൽ നമുക്കേവർക്കും മലാഖാസ്ഥിതിയിലിരുന്ന് എല്ലാ വിഘ്നങ്ങളെയും സമാപ്തമാക്കാം. ഭാരമെല്ലാം പ്രഭുവിന് സമർപ്പിക്കാം. ശ്രദ്ധ ശരീരത്തിൽ നിന്ന് പുരികമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തിലേക്ക് കൊണ്ടുവരും. Feel you. ഞാൻ വേറെയാണ്, ഈ ദേഹം വേറെയാണ്. തികച്ചും ദേഹത്തിൽ നിന്ന് വേറിടാനുള്ള അഭ്യാസം ചെയ്യൂ. സ്വ
സ്വയം കാണാൻ കഴിയുന്നില്ലേ സ്വന്തം ശരീരത്തെ? കാണുന്നില്ലേ ഏത് പൊസിഷനിൽ എങ്ങനെ എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്? ശിരസ് മുതൽ പാദം വരെ എൻ്റെ ദേഹത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആത്മസ്വരൂപം ബോധമാണ്. ആത്മീയ ഊർജമാണ്. ഞാനാണ് ചിന്തിക്കുന്നത്, ഞാനാണ് കാണുന്നത്, കേൾക്കുന്നത്, സംസാരിക്കുന്നതും ഞാൻ തന്നെ. എത്ര വലിയ ശരീരത്തിനുള്ളിലാണ് ഞാനിരിക്കുന്നത്? പക്ഷേ ഞാൻ എത്ര സൂക്ഷ്മാതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദു സ്വരൂപമാണ്. എനിക്ക് ദേഹത്തെയും കാണാം, എനിക്ക് എന്നെയും കാണാം. അകക്കണ്ണുകൊണ്ട് എനിക്കെന്നെ കാണാൻ കഴിയുന്നു. അകക്കണ്ണിൽ തന്നെ എൻ്റെ ശരീരത്തെയും കാണാം. പക്ഷേ ഈ ശരീരത്തിലെ കണ്ണുകൊണ്ട് ശരീരത്തെ മാത്രമേ കാണാൻ കഴിയൂ. എന്നെ കാണാൻ കഴിയില്ല. ഞാൻ അശരീരിയാണ്. ശരീരത്തിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഞാൻ മസ്തിഷ്ക മധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മീയ ഊർജ കണികയാണ്. ഈ ദേഹമാകുന്ന ബിൽഡിംഗ് മുഴുവൻ പ്രകാശിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എൻ്റെ ഊർജത്താലാണ്. ഞാനാണ് പ്രവർത്തിപ്പിക്കുന്നത്. ശാന്തമായ വെളിച്ചമാണ് ഞാൻ. മസ്തിഷ്ക മധ്യത്ത് നിന്ന്, ആത്മാവാകുന്ന ബൾബിൽ നിന്ന് സദോഗുണങ്ങളുടെ പ്രകാശം, ആത്മീയ പ്രകാശം
ശരീരമാകുന്ന കെട്ടിടത്തെ മുഴുവൻ ദിവ്യ പ്രകാശത്താൽ ചൈതന്യവത്താക്കുന്നത്. ഫീൽ ചെയ്യുകയാണ് ഞാൻ. ശാന്തമായ ഊർജം മസ്തിഷ്കത്തിൽ നിന്നൊഴുകി ശരീരം മുഴുവൻ പ്രസരിക്കുകയാണ്. ശിരസിൽ നിന്ന് അരിച്ചരിച്ചിറങ്ങുന്ന ശാന്തിയുടെ ശീതളപ്രകാശം പഞ്ചേന്ദ്രിയങ്ങളെയും ശാന്തമാക്കിക്കൊണ്ട് നെഞ്ചിലൂടെ ശ്വാസകോശ വ്യവസ്ഥ മുഴുവൻ, ശ്വസന വ്യവസ്ഥ, നെഞ്ച് മുഴുവൻ, ശ്വാസകോശ അറകൾക്കുള്ളിലെല്ലാം ശാന്തിയുടെ ശീതളപ്രകാശം കൊണ്ട് നിറഞ്ഞ് ശ്വസനേന്ദ്രിയങ്ങളെല്ലാം പ്രകാശിക്കുകയാണ്. പീസ്ഫുൾ പ്യുർ ലൈറ്റ്, ശാന്തമായ ശുദ്ധമായ ആത്മീയ ഊർജം നിറഞ്ഞ് കാൽവിരൽ തുമ്പ് വരെ കേശാദിപാദം സർവനാഡീവ്യൂഹങ്ങളിലൂടെയും അരിച്ചരിച്ചിറങ്ങുന്ന ആത്മീയ ഊർജത്തിൻ്റെ പ്രസരണം ശാന്തിയുടെ ശീതളമായ അരുവി പോലെ മുഴുവൻ ശരീരത്തെയും ശരീരത്തിലെ ഓരോ കോശങ്ങളിലും കണകണങ്ങൾക്കുള്ളിൽ ദിവ്യമായ ഊർജം നിറച്ച് ശരീരമാസകലം വെളിച്ചം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സദോഗുണങ്ങളുടെ ഊർജമൊഴുകുകയാണ്. മസ്തിഷ്കമധ്യത്തെ
പ്രകാശിക്കുന്ന മണിയിൽ നിന്ന് ആത്മീയ സ്നേഹത്തിൻ്റെ ഊർജമൊഴുകുകയാണ്. ഹൃദയം നിറയെ ആത്മീയ വെളിച്ചം കൊണ്ട് നിറഞ്ഞ് ആത്മീയ സ്നേഹത്തിൻ്റെ ദിവ്യത ഹൃദയഭാഗങ്ങളെല്ലാം പ്രജ്വലിപ്പിക്കുകയാണ്. പവിത്രതയുടെ പരിശുദ്ധിയുടെ ഊർജ തരംഗങ്ങൾ ശരീരമാസകലം നിറയുന്നു. സർവശക്തിവാന്റെ കുട്ടിയായ ഞാൻ ശക്തിസ്വരൂപമായ എന്നിൽ നിന്ന് ആത്മീയ ശക്തികളുടെ ഊർജം പ്രവഹിച്ച് എല്ലുകൾക്ക് ബലവും പ്രകാശവുമേകുകയാണ്. ആത്മീയമായ ഉല്ലാസത്തിലാണ് ഞാൻ. സന്തോഷം കൊണ്ട് നിറഞ്ഞ് ആത്മീയ ആനന്ദത്തിൻ്റെ ഊർജം ശരീരം മുഴുവൻ നല്ല ഹോർമോണുകളുടെ നല്ല ഉൽപാദനം നടത്തുകയാണ്. സർവഗ്രന്ഥികളും ആത്മീയ ഊർജത്താൽ മുഴുവൻ ദിവസത്തേക്ക് ശരീരത്തിന് മുഴുവൻ ഉന്മേഷവും ഉത്സാഹവും നൽകുന്ന ഹോർമോണുകളുടെ നല്ല പ്രൊഡക്ഷൻ, നല്ല കെമിക്കൽ ഉൽപാദനം, ഏറ്റവും നല്ല രാസപ്രക്രിയ ശരീരത്തിൽ നടക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായ ആത്മീയമായ സുഖത്തിലാണ് ഞാൻ. ആത്മീയമായ ലൈറ്റും മൈറ്റും നിറഞ്ഞ സുഖം. ജ്ഞാനസ്വരൂപമാണ് ഞാൻ. എനിക്ക് വെളിച്ചം കിട്ടിയിരിക്കുകയാണ്, തിരിച്ചറിവിൻ്റെ വെളിച്ചം. ഞാനൊരു ലൈറ്റാണ്, ജ്യോതി.
ഡിവൈൻ ലൈറ്റ്, ദിവ്യമായൊരു പ്രകാശം. വെളിച്ചമായതുകൊണ്ട് തന്നെ ഞാൻ ശക്തിയുമാണ്. ആത്മശക്തി അറ്റത്തേക്കാളും പവർഫുൾ. എൻ്റെ സങ്കൽപ്പങ്ങളിലാണ് ശക്തി മുഴുവൻ. എന്തുകൊണ്ടെന്നാൽ ഞാൻ സർവശക്തിവാന്റെ കുട്ടിയാണ്. പോകാം. ഈ സുന്ദര സുപ്രഭാതത്തിൽ ബാറ്ററി ചാർജ് ചെയ്യാം. ഒരു മാലാഖിയെ പോലെ പറന്ന് ഉയർന്ന് ബിന്ദുവായ ഞാൻ, ലൈറ്റ് മൈറ്റ് സ്വരൂപമായ ഞാൻ, പരംപുരുൾ പരം ജ്യോതി സ്വരൂപം ഭഗവാൻ ദർശിക്കുകയാണ്. പരമമായ ധാമത്തിൽ നിർമാല്യ പൂജയ്ക്കെത്തിയിരിക്കുകയാണ്. ബ്രഹ്മമുഹൂർത്തമല്ലേ? മഹാദേവന്റെ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ദേവാദിദേവന്റെ അടുത്ത്, ഭഗവാന്റെ അരികിൽ, ഭഗവാന്റെ ചൈതന്യ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ബാബാ, എനിക്ക് അച്ഛനും അമ്മയുമല്ലേ? ബാബാ, ഈ ഭഗവത് ചൈതന്യ ക്ഷേത്രം ഈശ്വര സന്നിധാനത്തിൻ്റെ ഓർമ്മയ്ക്ക് ലോകത്ത് എത്ര ക്ഷേത്രങ്ങളാണ് പണിതുയർത്തിയിരിക്കുന്നത്! എന്നിട്ടും ഭഗവാനെ കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്! പരമചൈതന്യത്തെ എൻ്റെ ബാബയുടെ അരികിൽ ഈശ്വര സന്നിധാനത്തിൽ സൈലൻസ് വേൾഡിൽ പരമമായ ധാമത്തിൽ പരംപിതാ പരമാത്മാവിനോടൊപ്പം ഭഗവാനെ കണികണ്ട് ഈശ്വര ദർശനത്തിൻ്റെ സുഖമനുഭവിക്കുകയാണ്. മനസ്സ് നിറയെ ബിന്ദുരൂപമായ സർവേശ്വരൻ
ഞാനും ഒരു ബിന്ദു, ആത്മബിന്ദു. ഭഗവാനുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച, ബാബാ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കെൻ്റെ ബാബയെ, സത്യമായ ഈശ്വരൻ്റെ പരിചയമോ ദർശനമോ കിട്ടുമെന്ന്. ഇപ്പോൾ ദർശനവും പരിചയവും മാത്രമല്ലല്ലോ, ഞാൻ എൻ്റെ ബാബയുടെ മടിയിലിരിക്കുകയാണ്, ഭഗവാന്റെ മടിത്തട്ടിൽ. ഈശ്വര ചൈതന്യം എന്നെ വലയം ചെയ്തിരിക്കുകയാണ്. എനിക്ക് ചുറ്റും അനന്തമായ പരമാത്മശക്തികളുടെ കരവലയം സഹസ്രകോടി കരങ്ങളെന്നതുപോലെ ഈശ്വരൻ്റെ ശക്തി കരങ്ങൾക്കുള്ളിലാണ് ഞാൻ. പ്രകാശം തന്നെ പ്രകാശം, പരമപ്രകാശം. ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രകാശം മനസ്സാകുന്ന ബാറ്ററിയിൽ ഫുൾ ചാർജ് നിറയ്ക്കുകയാണ്. മനസ്സ് ഈശ്വര തേജസ് കൊണ്ട് നിറഞ്ഞ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് കിട്ടേണ്ടതെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് സമ്പൂർണ്ണ സംതൃപ്തി. ഏറ്റവും വലിയ ആളെ എനിക്ക് കിട്ടി, വലിയ അച്ഛനെ. ജഗത് പിതാവിനെ, ജഗദീശ്വരനെ, ജഗദീശ്വരൻ എൻ്റെ അച്ഛനാണെന്ന് പരമസത്യം. ഈ പരമശക്തിയിലൂടെ ഞാൻ അനുഭവിക്കുകയാണ്. അത്രത്തോളം ബാബയുടെ ലൈറ്റ് എനിക്ക് മൈറ്റ് നൽകുന്നുണ്ട്, ശക്തി പകരുകയാണ് എനിക്ക്. ബാബ മീഠ ബാബ, എൻ്റെ ആയുഷ്കാലത്തിൽ ജീവിതയാത്രയിൽ ഒരിക്കലും ഭൂമിയിലെ ഒരു വസ്തുവിനും വ്യക്തിക്കും ഒരു വൈഭവത്തിനും ഒരു സെക്കൻഡ് പോലും എനിക്ക് തരാൻ കഴിയാത്ത അനിർവചനീയമായ സുഖവും ശക്തിയും അളവറ്റ സന്തോഷവും കൊണ്ട്
നിറയുകയാണ് ഞാൻ. ബാബയുടെ ലൈറ്റ് എന്നെ ലൈറ്റാക്കിയിരിക്കുകയാണ്. എല്ലാ ഭാരവും പോയി. ജന്മജന്മാന്തര ഭാരങ്ങളെല്ലാം പോയി. പാപഭാരവും വികർമ്മഭാരവും ചിന്തകളുടെ ഭാരവും പോയി. ബാബയുടെ മടിയിൽ, ഭഗവാന്റെ മടിത്തട്ടിൽ എത്ര നിശ്ചിന്തനാണ് ഞാനിപ്പോൾ. ശരിക്കും അലാഖെ പോലെയാണ് ഇപ്പോഴെൻ്റെ മനസ്സ്. സർവശക്തികളുടെ മൈറ്റ് എനിക്ക് എത്ര കരുത്താണ് പകരുന്നത്. ബാബയുടെ ലൈറ്റിലും മൈറ്റിലും സൂര്യകിരണങ്ങളിൽ അന്ധകാരം നീങ്ങുന്നത് പോലെ സർവവിഘ്നങ്ങളും ദൂരെ അകന്നു പോകുകയാണ്. വിഘ്ന വിനാശകനായി തീരുകയാണ് ഞാൻ. നിർവിഘ്നമായി തീരുകയാണ്. എല്ലാ തടസ്സങ്ങളും നീങ്ങി മാലാഖയെ പോലെ എൻ്റെ ജീവിതം സ്മൂത്തായി, സഹജമായി, നിർവിഘ്നമായി ഒഴുകുന്ന മാലാഖയെ പോലെയാണ് ഞാനിപ്പോൾ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ബാബയുടെ കൂടെയാണ്. ബാബയുടെ മലാഖയാണ്, സർവശക്തിവാന്റെ മലാഖ. ബാബ കൂടെയുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് മലാഖയെ പോലെ ഭാരരഹിതമായി ജീവിക്കാൻ കഴിയുന്നത്. ബാബ, എനിക്ക് മനസ്സിലായി, ഒരു ഭാരവും എനിക്കെടുക്കാൻ കഴിയില്ല. ഭാരം തലയിൽ വെച്ചാൽ എൻ്റെ സന്തോഷമെല്ലാം പോകും. ഭാരമിറക്കി വയ്ക്കാൻ എൻ്റെ അച്ഛനും അമ്മയുമായി ബാബയുള്ളപ്പോൾ ഞാൻ എന്തിന് ഭാരം എടുക്കണം? ഇത്രയും കാലം എല്ലാ ഭാരവും ഞാൻ തന്നെ ചുമക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഞാനേ ഒരു ലൈറ്റാണ്, ജ്യോതിയാണ്. അഭിനയിക്കുന്നതെല്ലാം വേഷങ്ങളാണ്. നാടകശാലയിലെ അഭിനയഭാഗങ്ങളാണ്. ഇപ്പോൾ ബാബയുടെ അടുത്തിരുന്ന് എല്ലാം ഭാരവും ഇറക്കി വയ്ക്കാൻ സർവശക്തിവാന്റെ മടിത്തട്ടും കിട്ടി. നാടകം എന്താണെന്ന് മനസ്സിലായി. അച്ഛൻ്റെ അരികിലിരുന്ന്, ഭഗവാന്റെ മടിത്തട്ടിലിരുന്ന്, പരംധാമമാകുന്ന വീട്ടിലിരുന്ന് താഴേക്ക് നോക്കുകയാണ് ഞാൻ. ഏറ്റവും താഴെ ഭൂമിയിൽ, നാടകശാലയിൽ,
ഞാനൊരു അഭിനേതാവ് മാത്രമാണ്. ബാബയും കുട്ടി പരമാത്മശക്തികളാൽ നാടകം കളിക്കാൻ വീണ്ടും ഒരു പ്രഭാതം പുലർന്നിരിക്കുകയാണ്. ഭ്രൂമധ്യത്തിലേക്ക് മസ്തകമണിയായിരുന്ന ഈ ശരീരത്തിലൂടെ പാർട്ടഭിനയിക്കുകയാണ്. അച്ഛനമ്മ, ഭാര്യ ഭർത്താവ്, എഞ്ചിനീയർ, ഡോക്ടർ, വക്കീൽ, അധ്യാപകൻ, അധ്യാപിക, എല്ലാം എൻ്റെ റോള് മാത്രമാണ്. റോള് മാത്രം. ഞാൻ സോളാണ്, ആത്മാവാണ്. ഞാൻ വേറെ, അഭിനയഭാഗം വേറെ. ബാബ സർവശക്തിവാൻ ലൈറ്റ് മൈറ്റ് ഹൗസ്, ബാബയും കുട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സുപ്രഭാതത്തിൽ ഭഗവാൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പരംജ്യോതി, പരമപ്രകാശം വീട് നിറയെ ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ്. ബാബ, ഇത് ബാബയുടെ വീടാണ്. ഈ വീടിൻ്റെ ഐശ്വര്യം മാത്രമല്ല ബാബ, ഈ വീടിൻ്റെ നാഥൻ, ഗൃഹനാഥൻ ബാബയാണ്. എവിടെയാണോ പൂജാമുറി, അവിടേക്ക് പരമചൈതന്യത്തെ കുടിയിരുത്തു. ബാബ, ഇത് ബാബയുടെ റൂമാണ്, ഭഗവാന്റെ സ്ഥാനമാണ്. റൂം മാത്രമല്ല, ഈ വിളക്ക് വയ്ക്കുന്ന സ്ഥാനം മാത്രമല്ല, ഈ മുഴുവൻ വീടും ബാബയുടേതാണ്. ഭഗവാന്റെ ദിവ്യപ്രകാശവും പരമശക്തികളും കൊണ്ട് വീട് മുഴുവൻ ഭഗവത് ചൈതന്യം നിറഞ്ഞ ഒരു ലൈറ്റ് ഹൗസ് പോലെ, മൈറ്റ് ഹൗസ് പോലെ. ഭഗവാന്റെ വീട് ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. ബാബ, ഈ വീട്ടിലുള്ളതെല്ലാം, എല്ലാവരും ബാബയുടെ മക്കളാണ്. ഇവിടെയുള്ള ഓരോ വസ്തുവും ബാബയുടേതാണ്. എല്ലാവരുടെയും ഭ്രൂമധ്യത്തിൽ ആത്മചൈതന്യമാണ്. ബാബയുടെ ലൈറ്റും മൈറ്റും എല്ലാ ആത്മാക്കളിലും നിറയുകയാണ്. ബാബ, എല്ലാവരോടൊപ്പം ബാബയുടെ മക്കളാണെന്ന ആത്മീയ ദൃഷ്ടികോണിൽ തന്നെ ഞാൻ മുഴുവൻ ദിവസവും ഒരു മലാഖയെ പോലെ പെരുമാറും.
ഈ വീട്ടിലെ ഓരോ വസ്തുവും ഒരു സ്പൂണ് പോലെ എടുക്കുമ്പോൾ ബാബയുടേതാണെന്നുള്ള ഓർമ്മയിൽ, എല്ലാം ബാബയുടേതാണ്, ബാബയുടേതിനെ ബാബയുടെ ആജ്ഞയനുസരിച്ച്, ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് കാര്യങ്ങളിൽ ഉപയോഗിക്കുകയാണ് എന്ന ഉറച്ച ബോധത്തോടെ ബാബയാകുന്ന ബോസിനോട് ചോദിച്ചിട്ടേ ഞാനെല്ലാം ചെയ്യൂ, ബാബയോട് പറഞ്ഞിട്ടേ എല്ലാം ചെയ്യൂ. കുടുംബനാഥൻ ബാബയല്ലേ? കുടുംബനാഥനോട് ചോദിക്കാതെ, പറയാതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഫുൾ ഡേ ഈ പ്രാക്ടീസ് ചെയ്യാം. എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു സെക്കൻഡ് ബാബയോട് പറഞ്ഞിട്ട് ചെയ്യൂ, ചോദിച്ചിട്ട് ചെയ്യൂ. ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബാബയോട് പറയുകയും ചെയ്യും. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സർവശക്തിവാനെ കൂടെ വച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട്, ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ ദിവസവും എല്ലാ കാര്യവും ചെയ്യും. ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് മുഴുവൻ ദിവസത്തേക്ക് ഈ ഒരു വ്രതമെടുക്കാൻ നമുക്ക്. ഇന്ന് ഞാൻ ഉള്ളുകൊണ്ട് മുഴുവൻ ദിവസവും ഈശ്വരനോടൊപ്പമായിരിക്കും എൻ്റെ സംഭാഷണമെല്ലാം. വേറെ ഒരു ചിന്തയില്ല. എന്ത് കാര്യം വന്നാലും, ആരുടെ ഫോൺ വന്നാലും, ആർക്ക് ഞാൻ ഫോൺ വിളിക്കുകയാണെങ്കിലും, എല്ലാ ജോലി വേലകളും ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഹൃദയേശ്വരനോട് സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യും. ഒരു മലാഖയെ പോലെ മുഴുവൻ ദിവസവും ലൈറ്റായി, ഭാരരഹിതമായി, മൈറ്റായി, സർവശക്തികളുടെ ബലത്തിൽ ഓരോ കർമ്മങ്ങളും റൈറ്റായി ചെയ്യും, ശരിയായി ചെയ്യും. ഓം ശാന്തി. साथ तुम्हारा प्रभु कितना है प्यारा, साथ तुम्हारा प्रभु कितना प्यारा. मिल गई मंजिल, मिल गया किनारा, मिल गया किनारा, साथ कितना है प्यारा. ना भवर का डर ना ही फिकर है, ना ही फिकर है, हाथ में तेरे जब हाथ है हमारा, साथ तुम्हारा प्रभु कितना है प्यारा.
है हमारे, जिसकी नजर से चलते चांद और तारे, चांद और तारे। कितनी ही बार तुम पार उतारा, साथ तुम्हारा प्रभु कितना है प्यारा।